Hello friends, welcome back to Madichees Kitchen. Appo nammade Madichees Kitchen de banana week le second recipe aanu nammude kaanikkunnathu. Idu nammude eethappazham kondulla oru simple aayittu prepare cheyan pattunna oru halvede recipe aanu. Veetulla items okke thanne madhi, pratheechu vera porame oru karyam medikkanda avashyamilla. Engenaanu prepare cheyyunnathennallo namukku nokkam. Adinu munpayittu channel subscribe cheyyatha soothukal ippol thanne channel subscribe cheyyuka. First thing I'm saying is a saucepan is sharkara. This is one of the sharkara. One of the sharkara is one of the sharkara. One of the sharkara is one of the sharkara. One of the sharkara is low flame. A little bit of water is added to the water. That time is added to the water. Now, I'm going to show you a video because I'm going to show you a sharkara. I'm going to show you a little bit of water. அப்ப அது கொண்டு ரெண்டு ஏத்தப்பழத்தினே கணக்காக்கிட்டான நான் மதுரத்தின் ஒரு உருண்ட சர்க்கரை எடுத்துக்கிறது ரெண்டு ஏத்தப்பழம் முறிச்சு பீஸ் ஆக்கியது ஏத்தப்பழம் மட்டும் முறிச்சு பீஸ் ஆக்கியது நமக்கு மிக்ஸில கிட்ட கொடுத்து நல்லதுபோல அரைச்செடுக்க இப்போதா ஏத்தப்பழம் நல்லதுபோல அரைச்செடுத்துட்டுണ്ട് வெள்ளம் ഒന്നും சேர்க்கണ്ട ஏத்தப்பழத்தில ஒரு வெள்ளமாய் തന്നെ மதுத அரைஞ்சு கிட்டான் கண்டோ இ ஒரு பருவத்தில நல்ல கட்டியாயிட்டுள்ள ஒரு വല്ലാണ്ട് ലൂസ് അല്ല നല്ല നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയൊക്കെ പാനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു സോസ്പാനാണ് ഞാൻ എടുത്തേക്കുന്നത് നോൺ സ്റ്റിക്ക് സോസ്പാനാണ് എടുത്തേക്കുന്നത് ഇതിലാണ് നമ്മൾ നമ്മുടെ അലുവ പ്രിപ്പയർ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് പൊഴിച്ച് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ന ക്വാണ്ടിറ്റി ഒന്നുമില്ല കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് അങ്ങ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക നമുക്ക് ലാസ്റ്റ് അലുവയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു നെയ്യിൽ തന്നെ നമുക്കിനി ബാക്കി നമ്മുടെ അലുവ പ്രിപ്പയർ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അണ്ടിപ്പരിപ്പ് വറുത്ത് മാറ്റുന്നത് ആദ്യം ചെയ്യാമെന്ന് വെച്ചത് അണ്ടിപ്പരിപ്പ് ഒരുവിധം റോസ്റ്റായി വന്നിട്ടുണ്ട് വല്ലാണ്ട് കളർ മാറണ്ട കളർ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലുവയിൽ ഒട്ടും അറിയാനായിട്ട് പറ്റില്ല ഈ ഒരു പരുവത്തിൽ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി ഓക്കെ അപ്പോൾ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു ഇനി ആ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് തന്നെ ബാക്കി നെയ്യ് അതിൽ കിടപ്പുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ഏത്തപ്പഴം ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കൂടുതൽ വേറൊന്നുമില്ല അരച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴം ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കണം ഇളക്കലാണ് ഇനി ഇതിനകത്തുള്ള മെയിൻ പരിപാടി എന്ന് പറയുന്നത് കണ്ടോ ഇതുപോലെ നല്ലതുപോലെ ഇളക്കണം ലോ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മീഡിയം ഫ്ലെയിമോ അല്ല ഹൈ ഫ്ലെയിം ആയാലും കുഴപ്പമില്ല ഹൈ ഫ്ലെയിം ആകുമ്പോൾ അടുപ്പിനടുത്ത് തന്നെ നിൽക്കണം എങ്ങും പോകരുത് അപ്പം ഏത്തപ്പഴം ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി അതിന് തൊട്ട് പുറകെ നമുക്ക് നമ്മുടെ ആ ഒരു ശർക്കര പാനിയാക്കിയത് ഞാൻ എന്താ ശർക്കര പാനിയാക്കി അരിച്ചാണ് മാറ്റി വെച്ചിരുന്നത് ആ ഒരു ഉണ്ട് ശർക്കര അതിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നു ശർക്കര പാനിയൊക്കെ ഞാൻ അധികം വെള്ളം എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കട്ടിക്കുള്ള സിറപ്പാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കുക ഈ ഒരു പരുവത്തിൽ എന്നിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നിച്ചല്ല ഇളക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും നെയ്യ് മതിയാവും ഇതിൻ്റെ അകത്ത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ഹൽവയുടെ ഒരു പരുവമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിത് പാത്രത്തിൽ നിന്ന് വിട്ട് വരികയും അതുപോലെ തന്നെ നെയ്യ് കുറച്ചങ്ങ് മാറിക്കിടക്കുകയും ചെയ്യും നോക്കിയാൽ അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് പല ട്രിപ്പായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇപ്പോൾ ദാ കുറച്ചൊന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം നല്ല ഹൈയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കുവാണ് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് അതായത് നെയ്യൊക്കെ കണ്ടോ മുകളിലേക്ക് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന പരുവമ്മ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദയാണ് അപ്പോൾ മൈദ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹൽവ കുറച്ച് മതി കേട്ടോ മൈദ ഒരു 8 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൈദ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ടെക്സ്ചറും അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടിരിക്കാനും പിന്നെ നമ്മുടെ ആ ഒരു പുറമേ നിന്നൊക്കെ മേടിക്കുന്ന കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഹൽവയുടെ അതേ ഒരു ടേസ്റ്റ് തോന്നാനും വേണ്ടിയിട്ടാണ് മൈദയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഇപ്പോൾ കണ്ടോ പെട്ടെന്ന് ഇതാ പാനിൽ നിന്ന് വിട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തിയുടെയൊക്കെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് ഇങ്ങനെ പുല്ലതായിട്ട് കിട്ടത്തില്ലേ ആ ഒരു പരുവത്തിൽ ഇതാ ഇങ്ങനെ മടക്കി മടക്കി എടുക്കാനായിട്ട് പറ്റും ചപ്പാത്തി മാവ് ഇത്ര സോഫ്റ്റ് ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ ഞാൻ ഏകദേശം ഒരു എക്സാമ്പിൾ പറഞ്ഞേ കാണാനായിട്ട് എങ്ങനെ ഇരിക്കുമെന്നുള്ളത്
ഇതുകൊണ്ട് നെയ്യൊക്കെ സൈഡിൽ ഊറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുമില്ല, നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇനി ഇത് ഒരു പാത്രത്തിൽ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ബേക്കിംഗ് ട്രേയുടെ ഒരു ടിൻ ഉള്ളത് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് അങ്ങ് വെക്കുന്നതെന്നേ ഉള്ളൂ സെറ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടിലോ ഉള്ള പാത്രമോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിലോ ഒക്കെ അങ്ങ് വെക്കാവുന്നേ ഉള്ളൂ. സ്റ്റീൽ അല്ല അലൂമിനിയം പാത്രം എടുക്കണേ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മൊത്തം ആ ചൂടോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലൊരു സ്പാറ്റില വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പാറ്റില ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ടോ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ ഒക്കെ അടിവശം വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടകം വെച്ചിട്ടോ ഒക്കെ വേണമെങ്കിൽ നമുക്കിത് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് എണ്ണയല്ല, ആക്ച്വലി നെയ്യാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂവി നിൽക്കുന്നത് കാണിക്കുന്നത്. പാനിൽ ഇനിയും കുറച്ച് നെയ്യ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു തൂവി നിൽക്കുന്ന നെയ്യ് നമ്മളിനി കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്, ഇതിന് ചൂടൊക്കെ പോയി ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് പയ്യെ സെറ്റായി കഴിയുന്ന ടൈമിലേക്ക് ഈ നെയ്യ് ഒട്ടുമുക്കിയതും ഇതിൻ്റെ അകത്തേക്ക് അബ്സോർബ് ആവും. അപ്പോൾ നമ്മളുടെ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കണ്ടോ, ഇപ്പോൾ ഏകദേശം കാണാനായിട്ട് കറക്റ്റ് ഒരു ഹൽവയുടെ പോലെ തന്നെ ഇല്ലേ. നല്ല ചൂടുണ്ട്, നമുക്കിതൊന്ന് കംപ്ലീറ്റ് ലെവലായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തണുക്കാനായിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ ഹൽവ നമ്മൾ ആ ഒരു സെറ്റ് ചെയ്യാൻ ട്രെയിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നെയ്യൊക്കെ ഒരുവിധം ഉള്ളിലേക്ക് അടിഞ്ഞ് വളരെ കുറച്ച് മാത്രം ഇങ്ങനെ ചരിച്ച് പിടിക്കുമ്പോഴേ കാണുന്നുള്ളൂ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കമത്തി വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് വിട്ട് വരും. കട്ടിയുള്ളതല്ലേ, നല്ല നെയ്മയവും ഉണ്ട്. അപ്പം ഞാൻ വളരെ കുറച്ച് 2 ഏത്തപ്പഴം മാത്രമേ എടുത്ത് പ്രിപ്പയർ ചെയ്തുള്ളൂ, അതുകൊണ്ട് ഇച്ചിരി കുറവേ ഉള്ളൂ അല്ല. ഇതിവിടെ എല്ലാവർക്കും ഒരു പീസ് വായിൽ വെക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ അധികം ഉണ്ടാക്കിയില്ലെന്നേ ഉള്ളൂ. നല്ല മധുരവും നെയ്യും ഒക്കെ അല്ലേ. ഇതും ഫുള്ള് ബനാന വീക്കാണ്. അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കണ്ടോ, കടയിൽ നിന്ന് മേടിക്കുന്ന അസൽ ഹൽവ പോലെ തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ബനാന വീക്കിലെ 3rd and last recipe എന്ന് പറയുന്നത് മറ്റന്നാൾ അപ്ലോഡ് ആവുന്നതാണ്. അതും കൂടെ എല്ലാവരും ഒന്ന് കാണൂ കേട്ടോ.